കോവിഡ് മഹാമാരി വിതച്ച മാറ്റങ്ങളുടെയും നിയന്ത്രണങ്ങളുടെയും പ്രതിഫലനങ്ങളുമായി തികച്ചും വ്യത്യസ്തത കുറിച്ച 2021 വർഷം വത്തിക്കാൻ കാര്യപരിപാടികളിലും പാപ്പയുടെ ദിനചര്യകളിലും വ്യതിയാനങ്ങൾ വരുത്തിയ ഒരു കാലയളവായിരുന്നു. എന്നാൽ യാത്രാ വിലക്കുകളുടെയും അന്താരാഷ്ട്ര സംഘർഷങ്ങളുടെയും ആരോഗ്യ പ്രശ്നങ്ങളുടെയും നടുവിൽ പാപ്പ നടത്തിയ അപ്പസ്തോലിക യാത്രകളും ആഗോള പ്രതിസന്ധിയിൽ പരിശുദ്ധ സിംഹാസനം മുന്നോട്ട് വെച്ച നിർണായക ചുവടുവയ്പ്പുകളും ലോകം അതിശയത്തോടെ വീക്ഷിച്ചവയായിരുന്നു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് അപ്പസ്തോലിക വസതിയിലെ ലൈബ്രറിയിൽ ജനപങ്കാളിത്തമില്ലാതെ നടത്തിയ സമാധാന ആഹ്വാനത്തോടെയായിരുന്നു പാപ്പ 2021 പുതുവർഷത്തിന് തുടക്കം കുറിച്ചത്. അൽമായ ശുശ്രൂഷയിൽ വനിതകൾക്ക് നൽകിയ കാനോൻ നിയമമനുസരിച്ചുള്ള ഔദ്യോഗിക പ്രാതിനിധ്യമായിരുന്നു ജനുവരിയിലെ പാപ്പയുടെ സുപ്രധാന ചുവടുവയ്പ്. സയാറ്റിക രോഗംമൂലം പാപ്പയുടെ നിരവധി കാര്യപരിപാടികൾ റദ്ദു ചെയ്യേണ്ടി വന്നത് വാർത്തകളിൽ ഇടം നേടി. ഫെബ്രുവരിയിൽ വത്തിക്കാനിലെ കോവിഡ് നിയന്ത്രണങ്ങൾക്ക് ഇളവ് വന്നതോടെ തിരക്കേറിയ ദിനചര്യകൾ വീണ്ടും ആരംഭിച്ചു. വിഭൂതി ബുധനാഴ്ച സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ ദിവ്യബലി അർപ്പിച്ച പാപ്പ ഫെബ്രുവരി മധ്യത്തിൽ വാർഷിക ധ്യാനത്തിലും പങ്കെടുത്തു. മാർച്ചിലായിരുന്നു പാപ്പയുടെ ചരിത്ര പ്രാധാന്യമേറിയ ഇറാഖിലേക്കുള്ള അപ്പസ്തോലിക പര്യടനം. തീവ്രവാദത്തിന്റെ ദുരിതമുഖമായി മാറിയ ഇറാഖിൽ വിശ്വാസികൾക്ക് പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും സന്ദേശങ്ങൾ പകരുന്നതായിരുന്നു പാപ്പയുടെ സന്ദർശനം. പോർച്ചുഗൽ പ്രസിഡന്റ് റെബീലു ഡിസൂസ, ഉക്രൈൻ പ്രധാനമന്ത്രി ഡെന്നിസ് മിഹൽ എന്നിവരുമായി പാപ്പ വത്തിക്കാനിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി. ഈസ്റ്റർകാല ലിറ്റർജി ആഘോഷിച്ചുകൊണ്ട് ഏപ്രിൽ മാസം ആരംഭിച്ച പാപ്പ ശൂന്യമായ സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ തുടർച്ചയായ രണ്ടാം വർഷവും കുരിശിന്റെ വഴി ചൊല്ലി പ്രാർത്ഥിച്ചു. മഹാമാരി അവസാനിക്കുന്നതിനായി ലോകത്തിലെ വിവിധ മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങളിലൂടെയുള്ള ജപമാല മാരത്തോൺ പ്രാർത്ഥനയും പാപ്പയുടെ പ്രതിവാര പൊതു കൂടിക്കാഴ്ചകളുടെ പുനരാരംഭവുമായിരുന്നു മെയ് മാസത്തിലെ സവിശേഷതകൾ. ജൂണിൽ കോർപ്പസ് ക്രിസ്തി തിരുനാളാചരണം, യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കന്റെ സന്ദർശനം, വിശുദ്ധ പത്രോസ് പൌലോസ് സ്ലീഹന്മാരുടെ തിരുനാൾ എന്നിവ മുഖ്യ കാര്യപരിപാടികളായിരുന്നു. ജൂലൈ മാസത്തിലായിരുന്നു ആഗോള സഭയുടെ മുഴുവൻ പ്രാർത്ഥനകളും സൌഖ്യ ആശംസകളും ഏറ്റുവാങ്ങിക്കൊണ്ട് പാപ്പ റോമിലെ ജെമല്ലി ആശുപത്രിയിലെ കുടൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായത്. 11 ദിവസത്തെ ആശുപത്രിവാസത്തിനു ശേഷം ആരോഗ്യം വീണ്ടെടുത്ത പാപ്പ ഓഗസ്റ്റിൽ തന്റെ പൊതു കൂടിക്കാഴ്ച വീണ്ടും ആരംഭിച്ചു. സെപ്റ്റംബർ മാസത്തിലെ പ്രധാന പേപ്പൽ കാര്യപരിപാടിയായിരുന്ന ഹംഗറി സ്ലോവാക്യ രാജ്യങ്ങളിലൂടെയുള്ള അപ്പസ്തോലിക പര്യടനം ലോകശ്രദ്ധി ആകർഷിച്ച നിർണായക ചുവടുവയ്പ്പായിരുന്നു. സുപ്രധാന കൂടിക്കാഴ്ചകൾക്കും സമ്മേളനങ്ങൾക്കും ശേഷം റോമിലേക്ക് മടങ്ങവേ സുവർഗ വിവാഹത്തിനും അബോഷനുമെതിരെയുള്ള കത്തോലിക്ക സഭയുടെ പരമ്പരാഗത നിലപാട് പാപ്പയെ ആവർത്തിച്ചു. റോമിൽ നടന്ന G20 ഉച്ചകോടി US പ്രസിഡന്റ് ജോ ബൈഡൻ, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, സൌത്ത് കൊറിയൻ പ്രസിഡന്റ് മൂൺ ജെയിൻ എന്നിവരുമായുള്ള കൂടിക്കാഴ്ച എന്നിവ ഒക്ടോബർ മാസത്തിലെ വാർത്തകളിൽ ഇടം നേടിയ സുപ്രധാന സംഭവങ്ങളായിരുന്നു. സകല വിശുദ്ധരുടെയും തിരുനാൾ, സകല മരിച്ചവരുടെയും തിരുനാളുകളും പാലസ്തീൻ പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസുമായുള്ള കൂടിക്കാഴ്ചകളും നവംബറിലെ സവിശേഷതകളായി. ഡിസംബർ മാസത്തിൽ സൈപ്രസിലേക്കും ഗ്രീസിലേക്കും നടത്തിയ പഞ്ചദിന അപ്പസ്തോലിക സന്ദർശനം ചരിത്രം കുറിക്കുന്നതായിരുന്നു. ക്രിസ്തുമസ് ആഘോഷങ്ങളും സന്ദേശങ്ങളും ഉർബിയത്തോർബി ആശീർവാദവും കഴിഞ്ഞതോടെ 2021 വർഷത്തിലെ സുപ്രധാന പേപ്പൽ സംഭവങ്ങൾക്ക് തിരശ്ശീല വീണു. ചർച്ച് ഡെസ്ക്, ഷെക്കിന ന്യൂസ്.